ഇന്നത്തെ റെസിപ്പി വാനില ആൻഡ് ചോക്ലേറ്റ് സ്പഞ്ച് കേക്കാണ് എല്ലാത്തരം കേക്കിനും ബേസിക് ആയിട്ടുള്ള സ്പഞ്ച് കേക്കാണ് തയ്യാറാക്കിയെടുക്കുന്നത് വിത്തോട്ട് ഓവനാണ് ചെയ്യുന്നത് സോസ് പാനിലാണ് ഈ രണ്ട് സ്പോഞ്ച് കേക്കും തയ്യാറാക്കി എടുക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിന് വേണ്ടി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി ഇതിവിടെ അരക്കപ്പെടുത്തിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം ബാക്കിയുള്ള ഭാഗം നമുക്കിതിലേക്ക് മൈദ ചേർത്ത് ഫിൽ ഫില്ല് ചെയ്തെടുക്കണം ടോട്ടൽ അരക്കപ്പാണ് വേണ്ടത് അതിൽ ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും ബാക്കിയുള്ളത് മൈദയുമാണ് വേണ്ടത് ഡയറക്റ്റ് മെഷർമെൻറ്റ് കപ്പിൽ തന്നെ എടുക്കാതെ ഇതുപോലെ ഒരു സ്പൂണിലേക്ക് എടുത്ത് അതിന് ശേഷം വിരലുപയോഗിച്ചൊന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് കറക്റ്റ് മെഷർമെൻറ്റ് കിട്ടുകയുള്ളൂ ഇതിപ്പോൾ അരക്കപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു അരിപ്പയിലൂടെ അരിച്ച് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കണം കൊക്കോ പൗഡറും മൈദയും നല്ലവണ്ണം കമ്പൈൻ ചെയ്ത് വരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടും ഒന്ന് രണ്ട് പ്രാവശ്യം നമുക്കിത് അരിച്ചെടുക്കാം ഈ ഒരു രണ്ട് സ്പോഞ്ച് കേക്കിൽ നമ്മൾ ബേക്കിംഗ് പൗഡർ യൂസ് ചെയ്യുന്നില്ല ബേക്കിംഗ് സോഡ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ അത് അവസാന ഘട്ടത്തിലാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റിവെക്കാം ഇനി നമുക്ക് വാനില സ്പോഞ്ച് കേക്കിന് വേണ്ടി അരക്കപ്പ് മൈദ എടുക്കാം ഇതും ഡയറക്റ്റ് മെഷർമെൻറ്റ് കപ്പിൽ തന്നെ എടുക്കാതെ ഇതുപോലെ ആദ്യം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതിൽ നിറച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് വിരൽ ഉപയോഗിച്ച് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം കേക്കിലെ എല്ലാ ഇൻഗ്രീഡിയൻസും ഇതുപോലെ മെഷർമെൻറ്റ് എടുക്കുകയാണെങ്കിൽ കേക്ക് നല്ല പെർഫെക്റ്റായി തന്നെ കിട്ടും ഇതിപ്പോൾ അരക്കപ്പ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം നമ്മളിനി കേക്ക് ബേക്ക് ചെയ്യുന്നത് ഇതുപോലൊരു സോസ് പാനിലാണ് ഇതിൻ്റെ അടിയിലോട്ട് നമുക്കൊരു ഫ്രൈ പാനോ അല്ലെങ്കിൽ ഒരു തട്ടോ വെച്ച് കൊടുക്കണം അതിനുശേഷം വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് കേക്കിൻ്റെ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയെടുക്കാം ഒരു ബൗളിലോട്ട് നമുക്ക് നാല് മുട്ട ഉടച്ചൊഴിക്കാം മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേക്കിലെ എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കണം ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേക്ക് നല്ലവണ്ണം പൊങ്ങിക്കിട്ടില്ല പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്ക് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ലോ സ്പീഡിലിട്ട് നമുക്ക് ഒന്ന് രണ്ട് മിനിറ്റ് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കാം മുട്ടയൊന്ന് ചെറുതായി ബീറ്റായി വന്നാൽ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ച് കുറച്ചായി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് സ്പീഡ് ഒന്ന് ഹൈ സ്പീഡിലോട്ട് മാറ്റി കൊടുക്കാം അതിനുശേഷം നമുക്കിത് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കണം അഞ്ചോ ആറോ മിനിറ്റ് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കേണ്ടി വരും അപ്പോൾ നമ്മുടെ കേക്ക് നല്ല ഫ്ലഫി ആയി കിട്ടുകയുള്ളൂ എല്ലാ പഞ്ചസാരയും ചേർത്ത് നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുക്കാം ഹൈ സ്പീഡിലിട്ട് തന്നെ നമുക്കിത് ബീറ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം മുട്ടയുടെ ആ ഉളുമ്പ് മണം മാറിക്കിട്ടാൻ വേണ്ടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതും റൂം ടെമ്പറേച്ചറിൽ തന്നെ ആയിരിക്കണം ബീറ്ററിൻ്റെ മാർക്ക് നല്ലവണ്ണം മുട്ടയിൽ തെളിഞ്ഞു വരണം അതാണ് നമ്മുടെ ബീറ്റ് ചെയ്തെടുക്കേണ്ട പരുവം അതോടൊപ്പം തന്നെ ഇത് ഡബിൾ സൈസ് ആവുകയും വേണം ഇപ്പോൾ നമ്മുടെ മുട്ട നല്ലവണ്ണം ബീറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾ ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത് അരക്കപ്പ് വെജിറ്റബിൾ ഓയിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം ഇതിന് പകരമായി നമുക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് പാം ഓയിലും വെളിച്ചെണ്ണയും യൂസ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് നമുക്ക് കുറച്ച് കുറച്ചായി ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം എല്ലാം ഒരു സമയത്ത് തന്നെ ചേർക്കാതിരിക്കുക കുറച്ച് കുറച്ചായി ചേർത്തിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ കേക്കിലെ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വാനിലയും ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കും തയ്യാറാക്കാൻ വേണ്ടിയത് രണ്ട് ഈക്വൽ പാർട്ടാക്കി മാറ്റാം രണ്ട് ബോളിലോട്ട് നമുക്കിത് മാറ്റിയെടുക്കാം നമുക്കിതൊന്ന് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിന് വേണ്ടിയുള്ള ബാറ്ററും അതോടൊപ്പം തന്നെ മറ്റേത് വനില സ്പോഞ്ച് കേക്കിന് വേണ്ടിയുള്ള ബാറ്റ്റൂമാണ് തയ്യാറാക്കി എടുക്കേണ്ടത് ആദ്യത്തിൽ നമുക്ക് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിന് വേണ്ടിയുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം ഇതിലേക്ക് നമുക്ക് കൊക്കോ പൗഡറും മൈദയും മരിച്ചു വെച്ച മിക്സ് കുറച്ച് കുറച്ചായി ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു സ്പാച്ചിൽ ഉപയോഗിച്ച് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി എല്ലാം ഒരു സമയത്ത് തന്നെ ചേർക്കാതെ കുറച്ച് കുറച്ച് ചേർത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി ഒട്ടും കട്ടയില്ലാതെ നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പൊടികളൊന്നും എവിടെ ഇവിടെയുമായി നിൽക്കാൻ പാടില്ല നല്ല സ്മൂത്ത് ബാറ്ററാക്കി മാറ്റണം ഒരുപാട് സമയം ഓവർ മിക്സ് ചെയ്യാനും പാടില്ല ഇതുപോലെ നമുക്കൊന്ന് സ്പാശ ഉപയോഗിച്ച് ഫോൾഡ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് സ്പഞ്ച് കേക്കിന് വേണ്ടിയുള്ള ബാറ്റർ നല്ല സ്മൂത്തായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ബേക്കിംഗ് സോഡയും വിനഗറും മിക്സാക്കി ഒഴിക്കണം ഒരു ബൗളിലോട്ട് നമുക്ക് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനഗർ ചേർത്തൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കേക്ക് ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേക്ക് ബാറ്ററിലോട്ട് ഒഴിച്ച് നല്ലവണ്ണം ഫോൾഡ് ചെയ്തെടുക്കണം നമുക്കിത് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാൻ വെക്കണം ഒരുപാട് സമയം ഇനി ഇത് പുറത്ത് വെക്കാൻ പാടില്ല ബേക്കിംഗ് സോഡയും വിനഗറും ചേർത്താൽ ഉടനെ തന്നെ നമുക്കിത് കുക്ക് ചെയ്യണം അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റായി കിട്ടുകയുള്ളൂ നല്ലവണ്ണം ഇതൊന്ന് ഫോൾഡ് ചെയ്ത് നമുക്ക് സോസ് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് സോസ് പാൻ നല്ലവണ്ണം ചൂടാക്കിയെടുക്കാം അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഓയിലോ ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് സോസ് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം എണ്ണ ഇപ്പോൾ നല്ലവണ്ണം ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചോക്ലേറ്റ് സ്പഞ്ച് കേക്കിന് വേണ്ടിയുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം വളരെ കുറച്ച് വെക്കാം അതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് വെരി ലോ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഇതിന് വേണ്ടി വേണ്ടി വേണ്ടിവരും ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്നിന് തുറന്ന് നോക്കാനൊന്നും പാടില്ല ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ റെഡി ആയിട്ടില്ലെങ്കിൽ ഒരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് അഞ്ച് മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുത്താൽ മതി ഇനി നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് വാനില സ്പോഞ്ച് കേക്കിന് വേണ്ടിയുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്ക് നമുക്ക് മൈദ ചേർത്തൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം മൈദ ആദ്യം ഒന്ന് അരിച്ചെടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായി മാറും കുറച്ച് കുറച്ച് ചേർത്തൊന്ന് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം പ്പറം മിക്സ് ചെയ്യാതെ ഇതുപോലെ നമുക്കൊരു സ്പാച്ചിൽ ഉപയോഗിച്ച് ഫോൾഡ് ചെയ്ത് കൊടുക്കാം ബീറ്റർ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ബാറ്റർ താഴ്ന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇതുപോലെ സ്പാച്ചിൽ ഉപയോഗിച്ച് ഫോൾഡ് ചെയ്തെടുത്താൽ മതി എന്ന് പറയുന്നത് ഒട്ടും കട്ടയില്ലാതെ ഇതുപോലെ ഒന്ന് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് നമുക്കിനി ബേക്കിംഗ് സോഡയും വിനഗറും ചേർത്ത മിക്സ് ഒഴിച്ചു കൊടുക്കണം ആദ്യം നമ്മൾ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിന് തയ്യാറാക്കിയ പോലെ തന്നെ ഒരു ബൗളിലോട്ട് കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വിനഗർ ചേർത്തുന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം കേക്ക് ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതും കൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമുക്ക് സോസ് പാൻ ഒന്ന് ചൂടാക്കിയെടുക്കാം സോസ് പാനിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്തിട്ട് വേണം ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സോസ് പാനിൻ്റെ അടിയിലോട്ടെ മറ്റൊരു ഫ്രൈ പാനോ അല്ലെങ്കിൽ ഒരു അലൂമിനിയം അടപ്പോ അല്ലെങ്കിൽ ഒരു തട്ടോ വെച്ച് കൊടുക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ അടിവശം നല്ലവണ്ണം കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് നമ്മുടെ വാനില സ്പോഞ്ച് കേക്കിന് വേണ്ടിയുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇതും നമുക്ക് അടച്ചു വെച്ച് വെരി ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത്തിരണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്ക് തയ്യാറായിട്ടുണ്ട് നമുക്കിതൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ടൂത്ത് പിക്ക് നല്ല ക്ലിയറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റൊരു പ്ലേറ്റിലോട്ട് ഫ്ലിപ്പ് ചെയ്തിടാം ചൂടാറിയതിന് ശേഷം നമുക്ക് ഏത് തരം ചോക്ലേറ്റ് കേക്കിന് വേണമെങ്കിലും ഈ ഒരു കേക്ക് യൂസ് ചെയ്യാവുന്നതാണ് ബേസിക് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണിത് ഇത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം വനില സ്പഞ്ച് കേക്കിനുള്ള വേട്ടർ ഒഴിച്ച് ഏകദേശം ഒരു ഇരുപത്തി മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് ഇപ്പോൾ തയ്യാറായി വന്നിട്ടുണ്ട് നമുക്കൊരു ടൂത്ത് പിക്ക് ഉപയോഗിച്ച് ഒന്ന് ടെസ്റ്റ് ചെയ്ത് വെക്കാം ടൂത്ത് പിക്ക് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റിലോട്ട് ഫ്ലിപ്പ് ചെയ്തിടാം ഇത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പ്ലേറ്റിലോട്ട് ഫ്ലിപ്പ് ചെയ്തിടാം ഇപ്പോൾ നമ്മുടെ രണ്ട് തരം സ്പോഞ്ച് കേക്കും തയ്യാറായിട്ടുണ്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണിത് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക് തന്നെ ഈ റെസിപ്പിയിൽ കിട്ടുന്നെന്ന് ഞാൻ ഗ്യാരണ്ടി തരുന്നു ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്